ടെലിവിഷൻ താരം ഷിയാസ് കരീമിനെതിരായ പീഡന പരാതിയിൽ അന്വേഷണം എറണാകുളത്തേക്കും. കാസർഗോഡ് ചന്ദേര പോലീസ് എടുത്ത കേസിൽ പരാതിക്കാരിയുടെ മൊഴി ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഫൈസൽ ചേരുകയാണ്. ഫൈസൽ, വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്നാണ് കാസർഗോഡ് സ്വദേശിനിയുടെ പരാതി. എന്തൊക്കെയാണ് പോലീസിന്റെ ഇനിയുള്ള നടപടികൾ? പ്രജില, നാളെയാണ് ഇത്തരത്തിൽ പോലീസ് എറണാകുളത്തെത്തി പരിശോധന നടത്തുക. പരാതിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, വിവാഹ വാഗ്ദാനം നൽകി തന്നെ കാസർഗോഡും ഒപ്പം തന്നെ എറണാകുളത്തും വെച്ച് പീഡിപ്പിച്ചു. വിവാഹം കഴിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ തനിക്ക് മർദ്ദനമേൽക്കേണ്ടി വന്നു. ഒപ്പം തന്നെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പല തവണ തന്നിൽ നിന്ന് ലക്ഷങ്ങൾ വാങ്ങി എന്ന മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ പരാതിയിൽ 32 വയസ്സുകാരിയായ ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന യുവതി നൽകിയിരിക്കുന്നത്. ഇത് പ്രകാരമാണ് ഇന്നലെ വിശദമായ യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയത്. ഇനി നാളെ ചന്ദേരയിൽ നിന്നുള്ള അന്വേഷണ സംഘം എറണാകുളത്തെത്തും. ഈ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന സ്ഥലങ്ങളിലടക്കം ഉള്ള പരിശോധന നടത്തുമെന്നാണ് നമുക്ക് അറിയുന്നത്. ഇതിനുശേഷമായിരിക്കും ഏത് രീതിയിൽ ഇനി മുന്നോട്ട് നടപടികൾ കൊണ്ടുപോകണം, അതായത് ഷിയാസ് കരീമിനെ ചോദ്യം ചെയ്യൽ, അറസ്റ്റ് വരണമെങ്കിൽ അത്, അത്തരം കാര്യങ്ങളിലൊക്കെ പോലീസ് നീങ്ങുകയുള്ളൂ. യുവതി പറഞ്ഞ കാര്യങ്ങൾ എത്രത്തോളം കൃത്യതയുണ്ട്, അതിലെത്രത്തോളം സത്യമുണ്ട് എന്നുള്ള കാര്യങ്ങളായിരിക്കും നാളെ അന്വേഷണ സംഘം പരിശോധിക്കുക. അതിനുശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ 2021 ഏപ്രിൽ മുതൽ ഈ മാർച്ച് വരെ ഇത്തരത്തിൽ പീഡനം നടന്നു എന്നാണ് യുവതി ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിന് ഈ ഷിയാസ് കരീം ഈയിടെ ഒരു വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയും അങ്ങനെ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറണം, തന്നെ വിവാഹം കഴിക്കണമെന്ന് യുവതി പറഞ്ഞതോടുകൂടിയാണ് മർദ്ദനമേൽക്കേണ്ടി വന്നതെന്നും ഈ യുവതി പറയുന്നുണ്ട്. ഈ നമുക്കറിയാൻ കഴിയുന്ന കാര്യം, ഈ യുവതി വിവാഹമോചിതയാണ്, എറണാകുളത്ത് ഒരു ജോലി ചെയ്യുന്ന യുവതിയാണ്. അങ്ങനെയാണ് ഷിയാസ് കരീമുമായി ഇവർ പരിചയപ്പെടുന്നതും അടുക്കുന്നതുമെന്നാണ് യുവതി ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. പ്രജല.